ഷഫീഖ് നേരത്തെ പറഞ്ഞിരുന്നു. അതായത് വലിയ ഒരു മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു, ആ മണ്ണ് ഭൂരിഭാഗവും ഒഴുകി സമീപത്തുള്ള ഒരു നദിയിൽ ഒരു വലിയ മൺതിട്ടയായി രൂപം കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ തിരച്ചിൽ അങ്ങോട്ട് കൂടെ വ്യാപിപ്പിക്കേണ്ടിയിരിക്കുന്നു. അത്തരം തിരച്ചിലുകൾ, അത്തരം പ്രവർത്തനങ്ങൾ തന്നെയാണോ സ്ഥലത്ത് നടക്കുന്നത്? തീർച്ചയായും ഈ ദേശീയപാതയുടെ 100 മീറ്റർ നീളത്തിലാണ് ഒരു വലിയ മല അങ്ങനെ തന്നെ ഇടിഞ്ഞ് ഈ റോഡിലേക്ക് കുത്തിയൊലിച്ച് എത്തിയത്. ഈ കുത്തിയൊലിച്ചെത്തിയപ്പോൾ അവിടെ നിന്ന് വലിയ ഒരു മണ്ണ് ഈ പറഞ്ഞ നദിയിലേക്ക് കൂടി വന്നു. അങ്ങനെ നദിയിൽ ഒരു മൺ തട്ട് തന്നെ രൂപപ്പെട്ടു. അവിടെ അടക്കം പരിശോധന നടത്തേണ്ടതുണ്ട്. അത് നേവി നടത്തിയ ഇന്നലെ നടത്തിയ പരിശോധനയിൽ നദിയിൽ എത്തിയിട്ടില്ല ഈ ലോറി എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റു വാഹനങ്ങളും ആ സമയത്ത് ഇതുവഴി കടന്നുപോയിരുന്നു എന്ന ഒരു ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ പേർ മിസ്സിംഗ് ആയതിന്റെ പരാതികൾ, കാണാനില്ല എന്ന പരാതിയുമുണ്ട്. അവരുടെ വാഹനങ്ങളോ അവരോ അതിനകത്തപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള പരിശോധനയും പുരോഗമിക്കുന്നു. ഒപ്പം ഈ ദേശീയപാതയുടെ 2 വശത്തും പൂർണ്ണമായും മണ്ണ് ഇങ്ങനെ കൂടി നിൽക്കുന്നതിനാൽ തന്നെ ആ മണ്ണ് നീക്കം ചെയ്യുക എന്നതും വലിയൊരു ശ്രമകരമായ പ്രവർത്തനമാണ്. ജെ സി ബി ഉപയോഗിച്ച് ടിപ്പറുകളിൽ ആണ് അത് മണ്ണ് ഇവിടെ നിന്ന് നീക്കം ചെയ്ത് പൂർണ്ണമായും ഈ മണ്ണ് നീക്കം ചെയ്യുമ്പോഴാണ് അതിൽ വാഹനങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരൂ. ഇപ്പോൾ ഇന്നലെയടക്കം നടത്തിയ പരിശോധന, രാത്രിയിലടക്കം നടത്തിയ പരിശോധന, മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ണിനകത്ത് വാഹനങ്ങളുണ്ടോ എന്ന പരിശോധന നടക്കുന്നു. റഡാർ ഉൾപ്പെടെ എത്തുന്നതോടുകൂടി കൂടുതൽ വേഗത്തിൽ ഈ വാഹനങ്ങൾ കണ്ടെത്തുന്നതിന് സാധിക്കും എന്നാണ് ഈ തിരച്ചിലിന് നേതൃത്വം കൊടുക്കുന്നവർ സൂചിപ്പിക്കുന്നത്. 2 രൂപത്തിലും, ഒന്ന് ഗംഗാവാലി നദിയിലും അതോടൊപ്പം തന്നെ ദേശീയപാതയിൽ മണ്ണ് കുമിഞ്ഞുകൂടിയിരിക്കുന്ന ഈ ഭാഗത്തും, 2 ഭാഗത്തും ഒരുപോലെ പരിശോധന നടക്കുന്നു.